എല്ലാവർക്കും നമസ്കാരം. ജംഗ്ഷൻ ഹാക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി മദ്രസ നിലപാട് അല്ല നിഷ്പക്ഷം നിലപാട് എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നുണ്ട്. സംഗതി നിഷ്പക്ഷം എന്നൊക്കെ പേരിട്ടിട്ടാണെങ്കിലും അദ്ദേഹം പറയുന്നത് മദ്രസ നിലപാടാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൽ കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതായത് നോർവേയിലായിരുന്നു മുഹമ്മദ് നബി ജനിച്ചു വീണതും വളർന്നതും എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഉത്തരധ്രുവത്തോട് ചേർന്ന ഒരു പ്രദേശത്തായിരുന്നു എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇസ്ലാമിക ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുടെയൊക്കെ രൂപം എങ്ങനെയായിരിക്കുമെന്നുള്ളതായിരുന്നു ഞാൻ ചെയ്ത വീഡിയോ. പക്ഷേ അദ്ദേഹം അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. നമ്മളതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം എന്നുള്ള രീതിയിൽ അദ്ദേഹം നോമ്പിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിലെ ചില വസ്തുതകൾ ഇന്നൊന്ന് നമ്മൾ പരിശോധിക്കാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു കോളാമ്പി ഡോക്ടർ വളരെ ദുഃഖത്തോടെ നോമ്പ് പിടിക്കുന്ന കുട്ടികളെക്കുറിച്ചോർത്ത് അദ്ദേഹം വല്ലാതെ വേദനിക്കുകയും കരയുകയും നിർജ്ജലീകരണത്തെക്കുറിച്ചും നിരോക്സീകരണത്തെക്കുറിച്ചുമൊക്കെ വല്ലാതെ വാചാലനാവുകയും ചെയ്യുന്നത് കാണുകയുണ്ടായി. സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഉത്കണ്ഠയാണ് അദ്ദേഹത്തിനൊക്കെ ഈ നോമ്പ് പിടിക്കുന്നവരെക്കുറിച്ച്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതാണ്, നോമ്പ് പിടിക്കുന്ന ആളുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് കുട്ടികളെക്കുറിച്ചൊക്കെ എനിക്ക് ഭയങ്കര ഉത്കണ്ഠയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശരിയാണ്, ഈ കോളാമ്പി സുബഹി ബാങ്ക് മുതൽ കോളാമ്പി മഗരിബ് ബാങ്ക് വരെ ഉള്ള ആ നോമ്പ്, അത് ആളുകളെടുക്കുന്നത് തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ്, അത് ഒരു അപകടകരമായ ഒരു രീതിയിലാണ്, അത് ആത്മഹത്യാപരമാണ് എന്നുള്ളതായാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത്. ഇനി എന്നും അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിൻ്റെ വസ്തുതകൾ അങ്ങനെയാണെന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് ഞാൻ അന്നത് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ആ വസ്തുതകൾ നിലനിൽക്കുന്നിടത്തോളം കാലം അതങ്ങനെ തന്നെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇതുതന്നെയാണ്, ഇസ്ലാമിക നോമ്പ് എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയമാണ്, അനാരോഗ്യകരമാണ്, അപകടകരമാണ്, ആത്മഹത്യാപരമാണ്. കൂടെ ഒരു കാര്യം കൂടി, ഇദ്ദേഹം പറയുന്നത് തെറ്റിപ്പറഞ്ഞതാണോന്നറിയില്ല, ഞാൻ നിർജ്ജലീകരണത്തെക്കുറിച്ചും നിരോക്സീകരണത്തെക്കുറിച്ചും പറയുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം കേട്ടതിലെ പെശകോ അല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാമൊക്കെ പഠിക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടി നമ്മളൊക്കെ പറയുന്ന കാര്യം കേൾക്കാനിരുന്നതോ, അത് ഏതുകൊണ്ടാവാം. ഏതായാലും ഞാൻ ഈ ഡീഹൈഡ്രേഷനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതായത് നിർജ്ജലീകരണത്തെക്കുറിച്ച്. ഈ നിരോക്സീകരണത്തെക്കുറിച്ച് ഞാനെവിടെയും പറഞ്ഞിട്ടില്ല. എവിടുന്നാണ് അദ്ദേഹത്തിന് അത്തരം ഒരു കാര്യം കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിലൊക്കെ പറയുന്ന പോലെ ബിദ്അത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഇനി പുതിയതെന്തെങ്കിലും കൂട്ടിച്ചേർത്താണോ എന്ന് അറിയില്ല. ഏതായാലും നമ്മളൊരു കാര്യത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ വസ്തുതകളൊക്കെ ഒന്ന് പരിശോധിച്ചും പഠിച്ചിട്ടൊക്കെ വേണം ഇറങ്ങാൻ എന്നുള്ളത് ആദ്യമേ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയ സുഹൃത്തിനോട്. ഈ രാജ്യത്തും ലോകത്തുമൊക്കെ എത്രയോ കുട്ടികൾ ഏതെല്ലാം അവസ്ഥകളിൽ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചൊന്നും ഈ കോളാമ്പി ഡോക്ടർക്ക് യാതൊരു ആകുലതയുമില്ല. അദ്ദേഹത്തിൻ്റെ ആകുലത മുഴുവൻ നോമ്പ് പിടിക്കുന്നവരെക്കുറിച്ചാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആകുലതയ്ക്ക് ചില ചെറിയ മറുപടികൾ നൽകേണ്ടതുണ്ടെന്ന് തോന്നി. ഇതോടൊപ്പം ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് കൂടി ഒന്ന് നോക്കും. എനിക്ക് ഈ നോമ്പെടുക്കുന്ന കുട്ടികളെക്കുറിച്ച് മാത്രമേ ആകുലതയുള്ളൂ, ഈ രാജ്യത്തും ലോകത്തും മരിച്ചു വീഴുന്ന മറ്റു കുട്ടികളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വാട്ട് അബൌട്ട് അതർ ചിൽഡ്രൻ എന്നാണ് പുള്ളി ചോദിച്ചു വെക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു ഫാലസിയാണ്, ഒരു ന്യായവൈകല്യമാണ്. നമ്മളൊരു വാദം മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിനെ അതിൻ്റെ മെറിറ്റിൽ എടുത്തുകൊണ്ട് അതിനെ ഖണ്ഡിക്കുന്നതിന് പകരം ഉടനെ തന്നെ വേറൊരു സാധനം എടുത്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ള തരത്തിൽ ഒരു വാദം മുന്നോട്ട് വെക്കുന്നതാണ് ഈ ഇദ്ദേഹം ഇവിടെ ചെയ്തു വെക്കുന്ന ഒരു തമാശ എന്ന് പറയുന്നത്. ഇതൊരു ന്യായവൈകല്യമാണ്. ഇതിനെ നമ്മൾ വാട്ട് അബൌട്ട് ട്രീ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇതാണ് ഇദ്ദേഹം വെക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ആ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പം നമ്മളിവിടെ പലപ്പോഴും പറയാറുണ്ട്, രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, മോദി ചെയ്യുന്ന കാര്യം എന്തെങ്കിലും പറയുന്നു അല്ലെങ്കിൽ ട്രംപ് ചെയ്ത കാര്യം പറയുമ്പോൾ ഉടനെ അപ്പുറത്ത് നെഹ്റു ചെയ്തതിനെക്കുറിച്ച് എന്താ നിങ്ങളൊന്നും പറയാത്തത് എന്ന് ചോദിക്കുന്ന പോലെ ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ ഇദ്ദേഹം വിഷയത്തിനെ വളച്ചുകെട്ടി അങ്ങ് കൊണ്ടുപോവാണ് പുള്ളിയുടെ വഴിക്ക്. ഇന്ത്യയിൽ 8.3 മില്യൺ കുട്ടികൾ പണിയെടുത്താണ് ജീവിക്കുന്നത്, ബാലവേല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടി, പട്ടിണി മാറ്റാൻ വേണ്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ 8, 9, 10 വയസ്സുള്ളപ്പോൾ പലതരത്തിലുള്ള ജോലികൾ ഏർപ്പെടുന്ന കുട്ടികളെ കാണാം. കൂലിവേലകളിൽ, കൂലിപ്പണികളിൽ, അപകടകരമായ മൈനുകളിൽ, അതോടൊപ്പം തന്നെ തെരുവിൽ കൊണ്ടു നടന്ന് സാധനങ്ങൾ വിൽക്കുന്ന എത്രയോ കുട്ടികളെയൊക്കെ കാണാം. പക്ഷേ ആ കുട്ടികളുടെ നിർജ്ജലീകരണത്തെക്കുറിച്ചും വിശപ്പിനെക്കുറിച്ചുമൊന്നും കോളാമ്പി ഡോക്ടർക്ക് യാതൊരു ദുഃഖവുമില്ല.
നമ്മൾ നോമ്പ് എടുക്കുന്ന കുട്ടികളെക്കുറിച്ചും അല്ലാത്ത മുതിർന്നവരെക്കുറിച്ചും നോമ്പ് ശരീരത്തിന് ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അത് പറയുന്ന സമയത്ത് ഇദ്ദേഹം അതിനെ ഒരു കമ്പാരിസൺ ആയിട്ടൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൂടെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ബാലവേല, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാലവേലയെക്കുറിച്ചും അതിലൂടെ കുട്ടികൾ പട്ടിണിയിലേക്ക് നയിക്കപ്പെടുന്നതിനെക്കുറിച്ചും അവിടെ പട്ടിണി മരണങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇദ്ദേഹം വാചാലനാവുന്നുണ്ട്. അപ്പം ഞാനിവിടെ രണ്ട് കാര്യമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പട്ടിണി മരണങ്ങളെക്കുറിച്ച് ഇദ്ദേഹം ഈ പരാമർശിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ വീഡിയോയിൽ തന്നെ ഞാൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അത് അദ്ദേഹം കേൾക്കാതെ പോയതാണോ, ഇനി മനഃപൂർവ്വം അത് നിങ്ങളെ അടുത്ത് ഈ വിശ്വാസികളെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ, കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന വിശ്വാസികളെ അങ്ങ് കബളിപ്പിക്കുന്നതാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം എടുത്തുകൊണ്ട് വരുന്ന ഈ ഒരു റോങ് അനാലജി എന്ന് പറയുന്നത് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇദ്ദേഹം കമ്പയർ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട് ഇവിടെ, ബാലവേല ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന പട്ടിണി, ഇന്ത്യയിലെ കുട്ടികൾ അനുഭവിക്കുന്ന, പാവപ്പെട്ട ഫാമിലികൾ അനുഭവിക്കുന്ന പട്ടിണി മരണങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു നോമ്പ് എന്ന് പറയുന്ന ഒരു സംഗതി, അത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ആഘാതം, അത് അവരെ മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന ഒരു ഒരു കാര്യമായിട്ട് മാറുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ഒരു രാജ്യം അത് ഉണ്ടായി വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള സാമൂഹിക പരിസ്ഥിതിയും അതുപോലെ അതിൻ്റെ മറ്റ് കാരണങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ആളുകൾ പിന്നോക്കാവസ്ഥയിലാവുന്നതും അത് വെച്ചുകൊണ്ട് അവർ പട്ടിണി ഉള്ള അവസ്ഥയിലേക്കാവുന്നതും അതുപോലെയുള്ള പല കാരണങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സാമൂഹിക വിഷയം ആയിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഇത് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് തന്നെ അതിൻ്റെ ഒരു പൊള്ളത്തരം തുറന്നു കാണിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് നോമ്പ് എന്ന് പറയുന്ന ഈ ഇസ്ലാമിക് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ ഒരു ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹസാർഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ അതിൻ്റെ ഒരു സോഷ്യൽ പ്രോബ്ലത്തെ കുറിച്ചല്ല. അവിടെ തന്നെ ഈ കമ്പാരിസൺ എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ അതൊരു റോങ് അനാലജി ആയിട്ട് മാറുകയാണ്. ഒന്നത്. രണ്ടാമത്തത്, ഇദ്ദേഹം ഇന്ത്യയിലെ ബാലവേലയെക്കുറിച്ച് വാചാലനാകുന്നു, അതിൽ സംഭവിക്കുന്ന മരണങ്ങളെ കുറിച്ചിട്ട് വളരെയധികം വ്യസനിച്ച് ഇവിടെ മുതലക്കണ്ണീർ ഒഴുക്കുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ കാണുന്ന ബാലവേല എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇവിടെ കാണുന്ന ബാലവേല ഉണ്ടായിരിക്കുന്നത് ഷിയ സുന്നികൾ തമ്മിൽ അടിച്ച് പിരിഞ്ഞ് അവർ തമ്മിൽ കുത്തി നടന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നാടുവിടേണ്ടി വന്ന ആളുകളല്ല ഇവിടെ ബാലവേല അനുഭവിക്കുന്നത്. ഈ പറയുന്ന ഖലീഫമാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാളുകൊണ്ട് വീശി നടന്നപ്പോൾ അതിൽപ്പെട്ടിട്ട് ആളുകൾ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ട് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാര്യമുണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ പറയുന്ന ഇറാഖിലായാലും മറ്റ് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ പലതിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈജിപ്തിലും ലബനോണിലും നമ്മളുടെ സിറിയയിലും അതുപോലെ യമനിലും ഒക്കെ കാണുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ തന്നെ, അവരിൽപ്പെട്ട വിഭാഗങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് നിന്ന് യുദ്ധം ചെയ്ത് ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും യുദ്ധങ്ങൾക്ക് തുടക്കം വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന ആളുകളെ ഇന്ന് അവരുടെ ഭവനം വിട്ട് അവരുടെ കംപ്ലീറ്റ് സമ്പാദ്യവും അവിടെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം നോക്കി ഈ പ്ലാസ്റ്റിക് ക്യാനൊക്കെ ശരീരത്തിൽ കെട്ടിയിട്ട് വെള്ളത്തിൽ നീന്തി ഈ പറയുന്ന യൂറോപ്പിലേക്ക്, അതായത് ഈ പറയുന്ന അനിലിൻ്റെ ഭാഷയെ പറഞ്ഞാൽ പേപ്പർ കൊണ്ട് തുടയ്ക്കുന്ന നാട്ടിലേക്ക് ഇതേപോലെ നീന്തി കയറേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ്. നമ്മളിവിടെ ഇന്ത്യ നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ട് നിലനിൽക്കുന്ന ചില കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള പട്ടിണിയും അത് മുഖേനയുള്ള കാരണങ്ങളൊക്കെയാണ്. അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് ഇവിടെയുള്ള സർക്കാരുകൾ അതിനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നിങ്ങൾ കാണാതെ പോകുന്നത് നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ഈ പറയുന്ന യമനിലെ കുട്ടികൾ അവിടെ പട്ടിണി മരണം കൊണ്ട് അതുപോലെ ഇതേപോലെ ഭക്ഷണത്തിലെ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും സിറിയയിലെയൊക്കെ കുട്ടികൾ മരിച്ചു വീഴുന്നതാണ്. നമ്മളുടെ മുന്നിലുള്ള ഒരു ചിത്രം തന്നെ ഉണ്ട്, ഇതേപോലെ നീന്തിക്കയറി ഒരു ഒരു കുട്ടി മരണപ്പെട്ട ചിത്രമൊക്കെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഈ വെള്ളത്തിലൂടെ ബോട്ട് മറിഞ്ഞിട്ട് കരക്കടിഞ്ഞ് കമിഴ്ന്ന് വീണ് കിടക്കുന്ന ഐലാൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം പട്ടിണിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇന്നലെ വരെ ബിരിയാണിയും പോത്തിറച്ചിയും മൂക്കുമുട്ട തിന്നിരുന്ന ആളുകൾ മറ്റന്നാൾ പട്ടിണി കടന്ന് മരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ പറയുന്ന ഒറ്റ കാരണം, നിങ്ങൾ കാണാതെ പോകുന്ന ഒറ്റ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മതമാണ്. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ മതമാണ് അതിൻ്റെ ഉത്തരവാദി. ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ, ഇത് നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല.
ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളെ അടിച്ചേൽപ്പിക്കുന്നതും ഇതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കബളിപ്പിക്കൽ ശ്രമമൊന്നും അധികം നാൾ പോവില്ല. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഇന്ത്യയിലെ പട്ടിണി മരണങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ മുതലക്കണ്ണീര് ഒരു ഒഴുക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ വിശ്വസിക്കുന്ന മതം അത് വരുത്തി വെക്കുന്ന ഇത്രയും വലിയ പാതകം കാരണം അനുഭവിക്കുന്ന കുട്ടികൾ, മരിച്ചു വീഴുന്ന കുട്ടികൾ, നീന്തി കയറേണ്ടി വരുന്ന കുട്ടികൾ, അവരുടെ കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിച്ചിട്ട് അതിനെന്തെങ്കിലും പോകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്ക്. ഏതായാലും നിങ്ങളുടെ കൂടെയാണല്ലോ ഈ പറയുന്ന എന്താണ് ഈ സംവാദ വീരന്മാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇതിനൊക്കെ എന്തെങ്കിലും പോകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്ക്. ലോകത്ത് നിന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സലഫി ഭീകരവാദം, അതിൽ ഒക്കെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിച്ചിട്ട് അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക. എന്നിട്ട് മതി നമുക്കിവിടെ ഇവിടുത്തെ കുട്ടികൾ മരിച്ചു വീഴുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ കണ്ണുനീര് കാണേണ്ട കാര്യം എന്നിട്ടേ ഉള്ളൂ. ഇതിന് ഇവിടെ തൽക്കാലം നല്ല സംവിധാനങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അതിവിടെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടിപടിയായിട്ട് അതിൽ നിന്ന് കുട്ടികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പട്ടിണിയിൽ നിന്നും കരകയറിക്കൊണ്ടിരിക്കുകയാണ്. കര കയറാതെ പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നാട്ടിലെ കാര്യം ആദ്യം നിങ്ങൾ ശരിയാക്കുക. ഓക്കെ. ഈ കിട്ടിയിരിക്കുന്ന മുസ്ലിം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേരുകൊണ്ട് ഇരുന്ന് താത്വികമായി അങ്ങ് തള്ളിമറിക്കുക, അങ്ങ് അവലോകനം നടത്തുക, നിരോക്സീകരണത്തെക്കുറിച്ചും നിർജ്ജലീകരണത്തെക്കുറിച്ചും വല്ലാതെ വേദനിക്കുക, ഭൂതകാലത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച നൊമ്പരങ്ങൾ അദ്ദേഹം അയവറക്കുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജോലി. ഏതായാലും ഇതിനോടൊപ്പം ഇദ്ദേഹം എൻ്റെ പ്രധാനപ്പെട്ട ജോലികളും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ അതിൻ്റെ ഒപ്പം പുള്ളി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ പേരാണ്. അതായത് എൻ്റെ മുസ്ലിം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേര് എന്നുള്ളത്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പേര് മാറ്റാത്തതെന്നൊക്കെ. ഞാൻ തിരിച്ചു ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പേര് മാറ്റേണ്ടത്? മുസ്ലിം അല്ലാതെ ജീവിച്ചിരുന്ന ഒരു മുഹമ്മദ് അദ്ദേഹം ഈ പറയുന്ന ഇസ്ലാം മതം സ്ഥാപിച്ചതിന് ശേഷം പേര് മാറ്റിയോ? ഖദീജ എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ ഭാര്യ മുസ്ലിം അല്ലായിരുന്നു, അവർ പേര് മാറ്റിയോ മതം മാറി ഇസ്ലാം ആയ സമയത്ത്? അപ്പോൾ ഒരു അറബി എന്ന് പറയുന്ന ഭാഷ അത് ഇസ്ലാമിൻ്റെ ഭാഷയാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ഇവിടെ അറബി ഭാഷയിൽ ബൈബിളുണ്ട്, അറബി ഭാഷയിൽ വേണമെങ്കിൽ ഗീത നമുക്ക് എഴുതാം, അറബി ഭാഷയിൽ വേണമെങ്കിൽ ബാലമംഗളവും നമുക്ക് എഴുതാം. അത് ആരുടെയും കുത്തകയൊന്നുമല്ല. എനിക്കിഷ്ടം അറബി പേരാണ്, ഞാൻ അത് അറബി പേര് തന്നെ വെക്കും. ഇതൊന്നും ചോദ്യം ചെയ്യാനൊന്നും താങ്കൾ ആളല്ല. ഇതിനി മനസ്സിലാക്കുക. ഇത്തരം ബാലിശമായിട്ടുള്ള വാദങ്ങളൊന്നും അല്ല താങ്കൾ മുന്നോട്ട് വെക്കണം. നമ്മൾ ചോദിച്ച ചോദ്യം ഇപ്പോഴും അവിടെ പ്രസക്തമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നോമ്പ് എന്ന് പറയുന്നത്, ഇസ്ലാമിക് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് തികച്ചും അനാരോഗ്യകരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവുകളും അതിനുള്ള കാരണങ്ങളും നമ്മൾ നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് ഖണ്ഡിക്കുന്നതിന് പകരം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ, എൻ്റെ പേര് ഇസ്ലാമാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും താങ്കളുടെ മദ്രസ നിലപാട്, സോറി, നിഷ്പക്ഷ നിലപാട് വളരെ നന്നാവുന്നുണ്ട്. കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ. എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറെ, ലോകത്ത് നോമ്പ് പിടിക്കുന്നവരെ കുറിച്ച് ഓർത്ത് അങ്ങ് വിഷമിക്കേണ്ടതില്ല. നോമ്പ് പിടിച്ചതുകൊണ്ട് ആരും വഴിതെറ്റി പോവുകയോ മരിച്ചു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നോമ്പ് പിടിച്ചതുകൊണ്ട് ആരും മരിച്ചിട്ടില്ല എന്നാണ്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇദ്ദേഹം പത്രമൊന്നും വായിക്കാറില്ല എന്നാണ്. കാരണം ഈ അടുത്ത് ഇത്തവണത്തെ നോമ്പിൻ്റെ കാലത്ത് പോലും ഗൾഫിൽ നിന്നും വന്ന ഒരു പത്രവാർത്ത, അല്ലെങ്കിൽ അവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യം, നോമ്പ് കാലത്ത് വർദ്ധിച്ചു കാണുന്ന ആക്സിഡൻസ്, അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് എല്ലാ നോമ്പുകാലത്തും അവിടുന്ന് വരാറുള്ളത്. ഇതേപോലെ നോമ്പുകാലത്ത് സംഭവിക്കുന്ന മറ്റ് അസുഖങ്ങൾ, ഹോസ്പിറ്റലിൽ വന്നു ചേരുന്ന അസുഖങ്ങൾ, നോമ്പുകാലത്തിന് ശേഷം വന്നു ചേരുന്ന അസുഖങ്ങൾ, ഇതെല്ലാം ഹോസ്പിറ്റലുകളിൽ എത്തരത്തിലാണ് വരുന്നത് എന്നുള്ളത് വളരെയധികം പഠന വിധേയമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അസുഖം, ഇതിന് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന ഈ നോമ്പ് നോക്കുന്ന ആളുകളിലാണെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന നോമ്പ് നോക്കുന്ന ആളുകളിൽ അതിനുള്ള സാധ്യത കൂടി നിൽക്കുന്നതായിട്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. ഇദ്ദേഹം ഇതുവരെ ആരും നോമ്പ് നോറ്റിട്ട് അപകടത്തിൽപ്പെട്ടിട്ട് മരിച്ചതായിട്ടോ കാണുന്നില്ല. താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുന്നത് നോമ്പ് നോറ്റതുകൊണ്ട് ഒരാളിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ മരിച്ചു പോകുന്ന കാര്യമല്ല പറയുന്നത്. ആ നോമ്പ് നോക്കുന്നത് നമ്മളുടെ ജീവിതത്തിനെ ബാധിക്കുകയും അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അപകട സാധ്യതകൾ വർദ്ധിക്കുകയും അതുവഴി അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഉണ്ടാവുകയും അതുവഴി മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. മരണം തന്നെ സംഭവിക്കണമെന്നല്ല ഈ പറയുന്നത്. അത്
ഏറ്റവും ചെറിയ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡീഹൈഡ്രേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുതൽ ഈ പറയുന്ന ഹെമറോയിഡ്സ് മുതൽ മലബന്ധം മുതൽ നെഞ്ചെരിച്ചൽ മുതൽ തുടങ്ങി മരണം വരെ എത്താം എന്നുള്ള വിവിധ കാരണങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊന്നും കാണാതെ താങ്കൾ സാധാരണ ഉന്നയിക്കാറുള്ള ഈ ഒരു ഫോൾസ് ഡൈക്കോട്ടമി എന്ന് പറയുന്ന ഒരു ഫാലസി ഉണ്ട്. അതായത് ഒന്നുകിൽ ജീവിക്കുക അതല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റിൽ കാണുന്നതുകൊണ്ടാണ് താങ്കൾ ഈ ഒരു ന്യായവൈകല്യം താങ്കളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് താങ്കൾക്ക് ഈ അസുഖങ്ങളെ കുറിച്ചൊന്നും അങ്ങോട്ട് മനസ്സിലാവാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് നോമ്പ് നോക്കുന്ന ആളുകളെല്ലാം മരിക്കുന്നൊന്നുമല്ല, അവർക്ക് ബാധിക്കാവുന്ന അനേക അസുഖങ്ങളുണ്ട്, പല അസുഖങ്ങൾക്ക് സാധ്യതകൾ കൂടുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതിനുള്ള വ്യക്തമായ പഠനങ്ങളും തെളിവുകളും ഇന്ന് ലഭ്യമാണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒരു ബുർഖ വേഴ്സസ് ബിക്കിനി എന്ന് പറയുന്ന രീതിയിലൊരു ഇത്തരത്തിലുള്ള ഒരു ഫോൾസ് ഡൈക്കോട്ടമി പോലെയുള്ള ഫോൾസ് ഇതുപോലെയുള്ള റീസണിങ് നടത്താതെ ന്യായവൈകല്യങ്ങൾ കൊണ്ടുവരാതെ കാര്യങ്ങളെ ഒന്നും കൂടിയും വ്യക്തമായി കാണാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മരണം മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. എന്നാൽ പട്ടിണി മൂലം ഒരുപാട് ആളുകൾ ലോകത്ത് മരിക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ അപകടകരമായ സ്ഥിതിയിലും ധാരാളം പേർ മരിക്കുന്നുണ്ട്. അങ്ങേപ്പോലുള്ളവരൊക്കെ ഈ കോളാമ്പിയിൽ വെറുതെ ഛർദ്ദിച്ചു വെക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ പഠിച്ച ഡിഗ്രിയൊക്കെ ഉപയോഗിച്ച് ഏതെങ്കിലും പാവത്തങ്ങൾക്ക് പത്തുകുപ്പി വെള്ളം വാങ്ങിച്ചു കൊടുക്കാനും ആഹാരം വാങ്ങിച്ചു കൊടുക്കാനുമൊക്കെ രംഗത്തിറങ്ങുക. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് കേട്ടോളൂ. ഇപ്പം നമുക്കറിയാം ഈ ആരാധന എന്നുള്ള നിലയ്ക്ക് നോമ്പ് എന്നുള്ളത് മാറിക്കൊണ്ട് ആരോഗ്യപരമായിട്ട് ഏറെ ഗുണമുള്ളൊരു സാധനമാണെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. തള്ളി മറിക്കുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സിനിമാ നടൻ്റെ മകൻ നോമ്പ് നോറ്റതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്ററൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ആ പോസ്റ്ററിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന മകൻ്റെ ചിത്രം കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് ഓർമ്മ വന്നത്. കാരണം അതിനേക്കാൾ ക്ഷീണിതനായിട്ടായിരുന്നു ഞാനെല്ലാം ഈ നോമ്പ് തുറക്കുന്ന നേരത്ത് ഉറങ്ങുന്നവിടത്ത് നിന്ന് ക്ഷീണിച്ച് ഉറങ്ങുന്നവിടത്ത് നിന്ന് കഷ്ടപ്പെട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി വന്നിരുന്ന ആ ഒരു കാലം എനിക്ക് ഓർമ്മ വരികയാണ്. ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിച്ച് സ്കൂളിൽ പോകണം നമ്മൾ നോമ്പ് നോറ്റാലും. അങ്ങനെ നോക്കുന്ന നമ്മൾ നോമ്പ് തുറക്കേണ്ട നേരമാകുമ്പോഴേക്കും രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അത്ര ക്ഷീണിതനാവുകയാണ്. അതിന് പ്രധാന കാരണം വിശപ്പായിരുന്നു എന്നാണ് നമ്മളെല്ലാം വന്ന് ധരിച്ചിരുന്നത്. സത്യത്തിൽ വിശപ്പല്ലായിരുന്നു അതിൻ്റെ കാരണം. നമ്മുടെ ശരീരത്തിൽ നിന്നും വെള്ളം നഷ്ടപ്പെട്ടിട്ടായിരുന്നു ആ കാരണം. ആ സമയങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ദുരിതങ്ങൾ എന്തൊക്കെയായിരിക്കും, എത്രമാത്രം ശരീരത്തിന് അത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ഇന്ന് ചിന്തിച്ചു പോവാണ് ആ പയ്യനെ കണ്ടപ്പോൾ. ഡോക്ടറെ, ഇത് ആരോഗ്യകരമായ ആവശ്യമാണെന്നൊന്നും ഒരു വിശ്വാസിയും തള്ളിമറിക്കില്ല. അങ്ങനെ ആരെങ്കിലും തള്ളിമറിക്കുന്നത് അതിൻ്റെ ഭൗതികമായ ഗുണങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ തള്ളിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് അങ്ങേപ്പോലെ ഈ ഡിഗ്രി ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് അങ്ങൊരു പ്രാക്ടീസിങ് മെഡിക്കൽ ഡോക്ടറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. ഇത് കുറച്ചാൽ അവിടെ കുറയും, വയറ് കുറഞ്ഞാൽ മറ്റേത് കുറഞ്ഞിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് തൂക്കം പോയാൽ നിങ്ങൾ 60 വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇതുപോലെയുള്ള ശാസ്ത്രത്തിലും സയൻസിലുമൊക്കെ മാത്രമാണ്. അല്ലാതെ വിശുദ്ധ ഖുർആനിലോ ഈ നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ കാരണങ്ങളിലോ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യാൻ വേറൊരുപാട് കാര്യങ്ങളുണ്ട്, അതിന് നോമ്പെടുക്കടല്ല. ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നൊരു മറ്റൊരു വിഷയമാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രചരണമൊക്കെ കൊടുത്തുകൊണ്ട് നോമ്പിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു, ഇസ്ലാമിലേക്ക് ആളുകളെ ആകർഷിക്കുന്നൊക്കെ ഒരു രീതി. അത് പൊതുവേ നമ്മൾ ഈ പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടു ആഴക്കടൽ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്ത സമയത്ത് നമ്മൾ ഉയർത്തി കാണിച്ചൊരു വിഷയം എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുഴുവൻ ശാസ്ത്രമാണ്, ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ശാസ്ത്രീയമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ ഓരോന്ന് കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്നൊരു പരിപാടിയുണ്ട്. അതിൽ പെട്ടതാണ് നമ്മളുടെ ആഴക്കടൽ ശാസ്ത്രമൊക്കെ, നമ്മുടെ ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയ കാര്യമൊക്കെ. അപ്പോൾ എന്തായാലും അതിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഇവർ വളരെ വിദഗ്ധമായിട്ട് ആയത്തുകൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ട് ഇതേപോലെ ശാസ്ത്രം സൃഷ്ടിച്ചെടുക്കുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ഈ ആയത്തുകളിലെ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് ഇതിൽ ശാസ്ത്രമുണ്ടെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം എങ്ങനെയെന്ന് MM അക്ബറൊക്കെ ചെയ്യുന്നത് നമ്മൾ വളരെ കണ്ടു, ലൈവായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞു. അതൊന്നും ഇന്നും വിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് വേറൊരു രസമാണ്. ഇന്നും MM അക്ബർ എന്തോ കാര്യം ചെയ്തു എന്നൊക്കെയാണ് അവരിന്നും വിശ്വസിക്കുന്നത്. പക്ഷേ ആ ഒരു വിശ്വാസിക്ക് അറിയില്ല സത്യത്തിൽ എന്താണ് MM അക്ബർ അവിടെ പറഞ്ഞതെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്താ ചോദിച്ചതെന്നോ ഇന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു ഒരു തമാശ എന്ന് പറയുന്നത്. ഏതായാലും അത് നമ്മൾ അവിടെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഖുർആനിലും അല്ലെങ്കിൽ ഇസ്ലാമിലും മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമാണ്, അശാസ്ത്രീയമായ ഒരു കാര്യം പോലും ഇസ്ലാമിലില്ല
എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അശാസ്ത്രീയമായ ഒരു കാര്യം പോലും ഇല്ലാത്തതിൻ്റെ കാരണം അത് ദൈവികതയ്ക്ക് തെളിവാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതേ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യമാണ് നോമ്പും ശാസ്ത്രീയമാണ്, അത് ആരോഗ്യത്തിന് ഗുണകരമാണ്, കാരണം അത് ദൈവം ഇറക്കി തന്ന സംഗതി ആയതുകൊണ്ട്, ദൈവം പഠിപ്പിച്ച സംഗതി ആയതുകൊണ്ട് അത് അശാസ്ത്രീയമാകാൻ സാധിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അത് ഈ ദൈവപ്രവർത്തകരാണ് പറഞ്ഞു വെക്കുന്നത്. അതല്ലാതെ നോമ്പ് പിടിക്കണമെന്ന് പറയുന്ന ആളുകളല്ല പ്രധാനമായിട്ടും ഇത് പറയാറ്. അപ്പോൾ എന്തായാലും നമ്മളവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്, ഈ തരത്തിൽ ഒരു ദൈവികമാണ് എന്ന് പറയുന്ന ഒരു സാധനത്തിലെ അശാസ്ത്രീയമായ ഒരു സംഗതിയാണ് നോമ്പ് എന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഈ പറയുന്ന പ്രബോധകരായിട്ടുള്ള ആളുകൾ വന്നിട്ട് പറയുന്നതാണ് നോമ്പ് ശാസ്ത്രീയമാണ്, അത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണെന്ന് പറയുന്ന ആളുകൾ. അല്ലാതെ നോമ്പെടുക്കുന്ന ആളുകളെല്ലാവരും ഈ നവൈത്തു സൗമഗതി എന്നൊക്കെ പറഞ്ഞ തലേന്ന് ഈ നെയ്യത്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ സമയത്ത് അല്ലെങ്കിൽ മനസ്സിൽ വെക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ ആരോഗ്യത്തിന് ഗുണം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഈ നോമ്പ് നോക്കുന്നത് എന്നുള്ളത് വേറൊരു രസം. ഇനി ഇതിനേക്കാൾ വലിയൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമ്പ് നോറ്റ് വളരെ പ്രാർത്ഥന നിർഭരമായിട്ട് ഇങ്ങനെ വിഷമിച്ച് പകൽ മുഴുവൻ പട്ടിണി കിടന്ന് വെള്ളമൊക്കെ ശരീരത്തിൽ നഷ്ടപ്പെട്ട് ഇങ്ങനെ കിടന്ന് അസുഖമൊക്കെ വിളിച്ചു വരുത്തിയിട്ട് രാത്രി ഈ പറയുന്ന മൂക്കുമുട്ടയിൽ തിന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അസുഖമൊക്കെ മാറ്റി തരണമെന്നാണ്. അപ്പോൾ പകൽ മുഴുവൻ നമ്മൾ അസുഖം വരുത്തി വെക്കുന്ന പണി ചെയ്യുന്നു, രാത്രി പോയിട്ട് നിന്നിട്ട് അസുഖമൊക്കെ മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനേക്കാൾ ഭേദം നോമ്പ് നോക്കാതിരുന്നാൽ പോരെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഏതായാലും ഇദ്ദേഹമൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിൽ നോമ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ശാസ്ത്രീയത എന്ന് പറയുന്നത് ഇന്ന് വെറുതെ ഒന്ന് ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. റംസാൻ നോമ്പിൻ്റെ ആരോഗ്യപരമായ കാരണങ്ങൾ എന്തൊക്കെ, റംസാൻ നോമ്പ് ആരോഗ്യപ്രദമോ എന്നുള്ള രീതിയിൽ ഒന്ന് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക അനേകമായിട്ടുള്ള ഇതേപോലെയുള്ള ആളുകൾ തല തുപ്പിയിട്ടും തട്ടമിട്ടും ഒക്കെ വന്ന് നിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണാം. അപ്പോൾ നോമ്പിന് ആരോഗ്യപരമായ കാര്യങ്ങൾ ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നത് യുക്തിവാദികളല്ല അല്ലെങ്കിൽ ഇസ്ലാമത വിമർശകരല്ല, അത് നിങ്ങൾ തന്നെയാണ്. ഇത് അനിൽ എന്തുകൊണ്ട് കാണാതെ പോയി എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഏതായാലും ഈ മദ്രസ നിലപാട് എന്ന് ഈ നിഷ്പക്ഷ നിലപാട് എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഏറ്റവും മിനിമം ഇതുപോലെയുള്ള ഒരു ബേസിക് റിസർച്ചൊക്കെ ചെയ്തിട്ട് വേണ്ട ഇത് ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നോമ്പ് വലിയ സംഭവമാണ്, ആത്മസംസ്കരണത്തിനാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തിനാണ് ഈ വെള്ളം കുടിക്കാതിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചു വയ്ക്കുന്നത്. എന്തിനാണ് ശരീരത്തിന് അപകടപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സംഗതിയാക്കി മാറ്റിയിട്ട് എന്തിനാണ്, അതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു ആരോഗ്യകരമായൊരു സംഗതി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ലാർജ് പോപ്പുലേഷൻ ഇതേപോലെ ഒരു ബ്ലാങ്കറ്റ് സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഒരു ദൈവത്തിനത് സാധിക്കുന്നത്? അപ്പോൾ ദൈവത്തിന് അറിയില്ലേ ഈ പറയുന്ന ആളുകളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഡിഫറൻ്റ് ആണ്, ഓരോ വ്യക്തിക്കും വേണ്ട വെള്ളത്തിൻ്റെ അളവ് ഡിഫറൻ്റ് ആണ്, ഓരോ തരത്തിലാണ് ഓരോ ആളുകളുടെ ആരോഗ്യം നിലനിൽക്കുന്നത്. ഇതൊന്നും അറിയാത്ത ആളാണോ ഇതേപോലെ ബ്ലാങ്കറ്റ് സൊല്യൂഷനായിട്ട് ഫാസ്റ്റിംഗ് മുന്നോട്ട് വെക്കുന്നത്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ വീണ്ടും ഉത്തരം ഇതാണ്, നമ്മൾ പറയുന്നതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇതൊരു ദൈവികമായിട്ടുള്ളൊരു സംഗതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കില്ല എന്നാണ്. ഇത് കാണിക്കുന്നത് നോമ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സംഗതിയാണ് എന്നാണ് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിനുള്ള കൃത്യമായ തെളിവുകളും കൃത്യമായ കാരണങ്ങളും നമ്മുടെ മുന്നിൽ അനേകമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നോമ്പെടുക്കുന്നത് സൂക്ഷ്മതയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, ജീവിതത്തിൽ വലിയ കരുത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, ചിലതിൽ നിന്ന് ബോധപൂർവം ചില തൃപ്തിക്ക് വേണ്ടി, നാഥൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ആ നാഥനോടുള്ള കൂറും ആത്മാർത്ഥതയും തെളിയിക്കലും അതോടൊപ്പം വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നോമ്പനുഷ്ഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ നോമ്പനുഷ്ഠിക്കുമ്പോൾ ആരെങ്കിലും ഒരു കുട്ടി, ഒരു സിനിമാ നടൻ്റെ കുട്ടി അതിൻ്റെ കൂടെ നോമ്പനുഷ്ഠിച്ച് പോയി എന്ന് വിചാരിച്ച് നിർജ്ജലീകരണാലോമാനിയ ഒന്നും ഉണ്ടായി ഒരു ചുക്കും സംഭവിക്കത്തില്ല. അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ടി വി കണ്ട് അതിനെ അനുകരിച്ചും അതോടൊപ്പം തന്നെ ഈ കളിക്കുന്ന സംഗതികൾ പിന്നെ കളിച്ച് അതിലെ അപകടത്തിൽപ്പെടുന്നവരും ജങ്ക് ഫുഡെല്ലാം കൂടെ വാരിത്തിന്ന് രോഗവും ക്യാൻസറുമായി കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്. അതേപോലെ മുതിർന്ന ആളുകൾ നോമ്പെടുക്കുന്നത് കണ്ടിട്ട് കുട്ടികൾ നോമ്പെടുക്കുന്നതിനൊക്കെ ഇദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. അതിന് ഇദ്ദേഹം പറയുന്ന ഉദാഹരണം വളരെ വിചിത്രമാണ്. ടി വിയിൽ കണ്ട കാര്യമൊക്കെ കണ്ടിട്ട് ആളുകൾ കുട്ടികൾ ഓരോന്നൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ടി വിയിൽ എന്തെങ്കിലുമൊക്കെ ആളുകൾ കാണിച്ചിട്ട് അത് കാണുന്ന അത് അനുകരിക്കുന്ന കുട്ടികൾ ചെയ്യുന്നത് ഒരു അപകടമാണ്, അത് നമ്മൾ തടയേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന മുതിർന്നവർ നോമ്പെടുക്കുന്നത് കണ്ട് കുട്ടികളത് അനുകരിക്കുന്ന സമയത്ത് അതും ഒരു അപകടമായ കാര്യം തന്നെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് അദ്ദേഹം അറിഞ്ഞോ അറിയാതെ സമ്മതിച്ചു തരികയാണ് ചെയ്യുന്നത്. ഏതായാലും നമ്മൾ പറയുന്നതാണ് കുട്ടികളെ
പ്രത്യേകിച്ച് അന്യമതത്തിൽപ്പെട്ട കുട്ടികളൊക്കെ ഇത് കണ്ടിട്ട് അവരെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള മുസ്ലിമായിട്ടുള്ള കുട്ടികൾ നോമ്പെടുക്കുന്നത് കണ്ടിട്ട് ഇതെന്തോ വലിയ സംഭവമാണെന്നൊക്കെ ധരിച്ചിട്ട് അവരത് അനുകരിക്കുന്ന ഒരു ഒരു കാര്യം നമ്മളെ കാണുമ്പോൾ അത് അപകടമാണെന്ന് പറയേണ്ട ഒരു ബാധ്യത നമുക്കുള്ളതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അത് താങ്കൾ പറഞ്ഞ പോലെ ഈ ടി വിയിൽ എന്തെങ്കിലും കണ്ടിട്ട് അത് അനുകരിക്കുന്ന കുട്ടികളെ നമ്മൾ എങ്ങനെ തടയുമോ അതേ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് നമ്മളും അത് ചെയ്യുന്നത്. ഇതാണ് താങ്കൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനു പകരം അതുകൊണ്ട് അതിൽ കൂടുതൽ കുട്ടികൾ അവിടെ മരിക്കുന്നതുകൊണ്ട് ഇതൊരു പ്രശ്നമാക്കണ്ട എന്നാണ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായൊരു നിലപാടല്ല. അത് ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കുക. കുട്ടികളുടെ ജീവൻ അതെങ്ങനെ നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഏത് തരത്തിൽ അപകടപ്പെടാനുള്ള സാധ്യത ഉണ്ടായാലും അത് ടി വി കണ്ടിട്ടായാലും ശരി നോമ്പെടുത്തിട്ടായാലും ശരി രണ്ടും തടയപ്പെടേണ്ടതാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഒരാൾ നോമ്പെടുക്കുന്നത് കൊണ്ട് ആത്മഹത്യാശ്രമം നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് എവിടെ നിന്നാണ് ഈ ഡിഗ്രിയൊക്കെ എടുത്തത്? നോമ്പെടുക്കുന്നതിൻ്റെ ഗുണങ്ങളും ഒക്കെ അറിയണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പുസ്തകം മുതൽ വായിച്ചു നോക്കണം. ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അദ്ദേഹത്തിന്, അദ്ദേഹം ഒരു ഇസ്ലാമത വിശ്വാസിയൊന്നുമല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ന്യായീകരണത്തിൻ്റെ ഒരു ലെവൽ അത് അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് നോമ്പ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഈ വിശ്വാസികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പല പ്രമുഖരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇന്ന ആൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇദ്ദേഹം ഇവിടെ എടുത്ത് ഉന്നയിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകയാണ്, അപ്പോൾ അത് മറ്റൊരു ലോജിക്കൽ ഫാലസിയാണ്. അതായത് മഹാത്മാഗാന്ധി ഒരു കാര്യം ചെയ്തു എന്നതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതിനെ നമ്മൾ അപ്പീൽ ടു അതോറിറ്റി എന്നാണ് നമ്മൾ പറയാം. മഹാത്മാഗാന്ധി അത് ചെയ്തുകൊണ്ട് അത് ശരിയാണ് എന്ന് ധരിക്കുന്ന ഒരു ഫാലസിയാണത്. ഏതായാലും അനിൽ മുഹമ്മദ് അവിടെ അതും ഒപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി എന്ത് ചെയ്തു എന്നുള്ളതോ അതല്ലെങ്കിൽ മുഹമ്മദ് എന്ത് ചെയ്തു എന്നുള്ളതല്ല വിഷയം. ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളതാണ്, അതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മളത് പഠിക്കുന്നു, അതിനുള്ള അനേകം അവസരം ഇവിടെ ഉണ്ട്, അനേകം വഴികൾ ഇവിടെ ഉണ്ട്. അത് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഈ ഇസ്ലാമിക് നോമ്പ് എന്ന് പറയുന്നത്, ഇസ്ലാമിക് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഇവിടെ ഈ അനിൽ ഈ പറയുന്ന ഗാന്ധിജിയെ പൊക്കിക്കൊണ്ടുവന്ന പോലെ ഇവിടെ സാധാരണ ആളുകളെ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇന്റർമീറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫാസ്റ്റിംഗ്. അതിൻ്റെ ഗുണഗണങ്ങൾ കാണിച്ചുകൊണ്ട് ലോകത്ത് അനേകം റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ, അത് ഗുണമുണ്ടോ ഗുണമില്ലേ എന്നൊക്കെയുള്ള തരത്തിൽ അനേക പഠനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് കണ്ടില്ലേ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതിന് ഗുണമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അനിലൂടെ അറിയാതെ പോകുന്നൊരു കാര്യം, ഇന്ന് ലോകത്ത് മെഡിക്കൽ ഫീൽഡിൽ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കുടിക്കാതെ ഉള്ളൊരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെള്ളം കുടിക്കാതെ ഉള്ളൊരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് ഏത് ദൈവം പറഞ്ഞാലും ശരി അതൊരു ദുരന്ത ദൈവമാണെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇനി മഹാത്മാഗാന്ധി ഫാസ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് അനിലൊന്ന് പോയി പഠിക്കേ. നിങ്ങൾ പറയുന്ന പോലെയുള്ള ഇസ്ലാമിക് ഫാസ്റ്റിംഗ് ആണോ മഹാത്മാഗാന്ധി ചെയ്തത്? നമ്മളും പറയുന്നത് അതേ ഉള്ളൂ, നിങ്ങൾ നോമ്പ് നോറ്റോളൂ ഒരു കുഴപ്പമില്ല, പക്ഷേ വെള്ളം കുടിക്കാൻ അനുവദിക്കണം, ഇതാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ കോളാമ്പി സുബൈ ബാങ്ക് മുതൽ കോളാമ്പി മകരി ബാങ്ക് വരെ നോമ്പ് എടുക്കുന്നു എന്നിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് മൂക്കുമുട്ട ഇരുന്ന് തിന്നുന്നൊരു അവസ്ഥ, ഇതിനെന്ത് നോമ്പെന്നായി വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഈ പകൽ സമയത്ത് നമ്മൾ ജോലി എടുക്കേണ്ട സമയത്ത്, പഠിക്കേണ്ട സമയത്ത്, വർക്ക് ചെയ്യേണ്ട സമയത്ത്, നമ്മൾ മറ്റ് തൊഴിലുകളിലെല്ലാം ഏർപ്പെടുന്ന അപകടകരമായ തൊഴിലടക്കം നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് ഇതേപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് അപകടകരമാണ്. അത് ഒരു തരത്തിലും നമുക്കതിനെ ശരിയെന്ന് പറയാൻ കഴിയില്ല, ശാസ്ത്രീയമെന്നും പറയാൻ കഴിയില്ല. ഇതാണ് നമ്മൾ പറയുന്നുള്ളൂ. താങ്കൾ ഇനി കൊണ്ടുവരേണ്ടത് ഈ രീതിയിൽ പണിയെടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നല്ലതാണ് എന്ന് കാണിക്കുന്ന ഏതെങ്കിലും ഒരു പഠനം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. പണിയെടുക്കുന്ന ജോലിയെടുക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ വെള്ളം കുടിക്കാതെ ഇരുന്നോളൂ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പഠനം കൊണ്ടുവന്നോളൂ, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ നമ്മൾ പറയുന്നത് എന്താണ്, നോമ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് മെഡിക്കൽ വേൾഡിൽ ഒരു ചെറിയൊരു റോൾ ഉണ്ട്, അതിനില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ റോള് വളരെ ലിമിറ്റഡ് ആണ്, അത് വളരെ മോണിറ്റേഡ് ആയിട്ടാണ് അത് ചെയ്യുക. ഈ പറയുന്ന പോലെ 30 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുന്ന തരം ഫാസ്റ്റിംഗ് ഒന്നും എവിടെയും അത് പ്രോത്സാഹിപ്പിക്കപ്പെടാറില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇന്ന ഇന്ന ഗ്രൂപ്പ് ആളുകൾക്ക്, അത് കുട്ടികൾക്ക് അത് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പറ്റില്ല, പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റില്ല, ഇത്തരം അനേകം പ്രശ്നങ്ങളുണ്ട്. ഗർഭിണികൾക്ക് പറ്റില്ല, പ്രായമായ ആളുകൾക്ക് പറ്റില്ല. ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് അതിനൊരു ഇൻഡിക്കേഷൻ ഫിക്സ് ചെയ്തിട്ടാണ് മെഡിക്കൽ വേൾഡിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഈ പടത്വം ചെയ്ത മാതിരി ഒരു ബോധവും ഇല്ലാതെ ഇതേപോലെ ബ്ലാങ്കറ്റ് സൊല്യൂഷൻ ആയിട്ട് ഇത് നല്ലതാണ്, ഇത് എല്ലാവരും എടുത്തോളൂ എന്നൊക്കെ പറയുക എന്ന് പറയുന്നത് ഇത്തരം
ഇത്തരത്തിലൊരു ദുരന്തം ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ അവിടെ ഗാന്ധിജി എടുത്തിട്ടുള്ളത് കൊണ്ട് അത് എന്നോട് പോയി പഠിക്കാൻ പറയുന്നതിന് പകരം എന്താണ് ഫാസ്റ്റിംഗ് എന്നുള്ളത് ആദ്യം താങ്കൾ പോയി പഠിക്കൂ എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. ഓക്കെ. അല്ലാതെ നോമ്പെടുക്കുന്നത് ഒരു ആത്മഹത്യാ പ്രവണതയാണ് എന്നൊക്കെ പറയുന്ന കണ്ടെത്തൽ അങ്ങ് വളരെ വിഷാദമായി എഴുതി കോളാമ്പിക്ക് കൊടുത്താൽ ചിലപ്പോൾ ഒരുപക്ഷെ ജബ്ബാർ മാഷ് വേറൊരു ഡോക്ടറേറ്റ് കൂടി അങ്ങേക്ക് തന്നിരിക്കും. അത് യാതൊരു അർത്ഥവുമില്ലാത്ത കണ്ടെത്തലാണ്. പിന്നെ ഇദ്ദേഹം ഇസ്ലാം പഠിച്ചതുപോലെയാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവും കൂടി നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഈ രീതിയിൽ നോമ്പ് അതൊരു വലിയ കുഴപ്പമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിന് നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത് അതൊരു ആത്മഹത്യാ ശ്രമം ചെയ്യുന്നതിന് തുല്യമാണ്, ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നത് പോലെയാണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു ആത്മഹത്യാ ശ്രമമാണ് സത്യത്തിൽ അവിടെ നടക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് അതൊരു ആത്മഹത്യ പ്രവണതയാണെന്നാണ്. ഇത് രണ്ട് കാര്യമല്ലേ. അനിലിന് എന്താണ് അത് മനസ്സിലാകാതെ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും നമ്മൾ പറഞ്ഞു വെച്ചത് വളരെ കൃത്യമാണ്. അറിഞ്ഞുകൊണ്ട് ഇതൊരു ഒരു കുഴപ്പം പിടിച്ചൊരു സാധനമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതേപോലെ കുട്ടികളെയൊക്കെ നോമ്പെടുക്കാൻ വേണ്ടി വിടുക എന്ന് പറയുന്നത്, സ്വന്തം നോമ്പെടുത്തുകൊണ്ട് സ്വയം അത് അപകടത്തിലേക്ക് ചെന്ന് വന്നു ചേരുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതിന് തുല്യമാണെന്നാണ് ഈ പറഞ്ഞു വെച്ചത്. ഇതൊരു ആത്മഹത്യ പ്രവണതയാണെന്നല്ല അതിൻ്റെ അർത്ഥം. അത് പ്രവണത എന്ന് പറയുന്നത് വേറെ ഒരു മെഡിക്കൽ ടേമാണ്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇത് ഈ വ്യത്യാസങ്ങൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇനിയെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഈ പറയുന്ന വിമർശനങ്ങളൊക്കെ നടത്താൻ? കുട്ടികളുടെ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്ന ലോകത്ത് നടത്തിയിട്ടുള്ള എല്ലാ പഠനങ്ങളും എടുത്തു വെച്ചൊന്ന് വായിക്കണം. ഏതെങ്കിലും ഒരു പഠനത്തിൽ അത് നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കൽ അതുപോലൊരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഈ പറയുന്നതിനെ സമ്മതിക്കാം. ഇദ്ദേഹം എന്നോട് കുട്ടികളുടെ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്ന വിഷയമൊക്കെ പഠിക്കാനാണ് പറയുന്നത്. സത്യത്തിൽ നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വിഷയം ഇവിടെ ആത്മഹത്യാ പ്രവണതയല്ല. നമ്മൾ പറഞ്ഞ വിഷയവും ഈ ആത്മഹത്യാ പ്രവണതയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ പറയുന്നത് ഒരാൾ അറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മുതിരുന്നത് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അത് പ്രവണതയാവണമെന്നില്ല. അത് വൺസ് ഇൻ എ വൈൽ ഒരാൾ നിർബന്ധിക്കപ്പെട്ട് ചെയ്യുന്നതായാലും മതി. ഒരാൾ ഇപ്പം താങ്കൾ താങ്കളുടെ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്നു, അവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നത്. ഇനി ഒരാൾ സ്വയം ഈ പറയുന്ന നോമ്പെടുക്കാൻ തയ്യാറാകുന്നു, കുട്ടികളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമാ നടൻ്റെ കുട്ടി അത് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു, അത് ആ കുട്ടി അറിയാതെയാണെങ്കിലും ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നതിന് തുല്യമാണത്. അറിഞ്ഞും അറിയാതെയൊക്കെ ഇതിലേക്ക് ചെന്ന് വന്നു ചേരാമെന്നാണ് നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരാൾ അപകടപ്പെടുത്തുന്ന രീതിയിൽ, അവരുടെ ജീവനെ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ ഇതുപോലെ പ്രതികരിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ബാധ്യത ആയതുകൊണ്ടാണ് നമ്മളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർക്ക് തോന്നിയാസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ്. തോന്നിയാവാസത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഡോക്ടർ അറിയണമെങ്കിൽ ഡീവിയൻ ബിഹേവിയർ ഇൻ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു അടിച്ചു നോക്കണം, അല്ലെങ്കിൽ ഡീവിയൻ ബിഹേവിയർ ഓഫ് പേരൻസ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കണം. അപ്പോൾ അതിലൊരുപാട് ഈ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ഒക്കെ തോന്നിയാസങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഇത് തോന്നിയാസമല്ല, ഇത് ഒരാൾക്ക് ബോധ്യമുള്ള കാര്യം അയാൾ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ചെയ്യുന്നതാണ്. പിന്നീട് ഇദ്ദേഹം എനിക്ക് ഈ തോന്നിവാസം എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ ഉപയോഗിച്ച ഒരു വാക്കാണത്. കാരണം ഈ ഒന്നും അറിയാത്ത കുട്ടികളെ കൊണ്ട് ഇതേപോലെ നോമ്പെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തോന്നിവാസം തന്നെയാണ്. ഒന്നും അതിൽ കൂടുതലൊന്നും എനിക്ക് അതിനെ വിശേഷിപ്പിക്കാൻ വേറൊരു വാക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്നെ ഇദ്ദേഹം തോന്നിവാസം എന്ന് പറയുന്നത് എന്താണെന്ന് ശരിക്കൊന്ന് പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. ഏതായാലും അനിൽ വളരെ ശ്രദ്ധാപൂർവം എനിക്കത് പറഞ്ഞു തന്നൊരു കാര്യമായതുകൊണ്ട് ഞാനത് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പം അങ്ങനെ ഈ ഇതിനു വേണ്ടിയിട്ട് പല പുസ്തകങ്ങളും പല മേഖലകളിലും ഞാൻ തിരഞ്ഞു. അവസാനം സത്യത്തിൽ ഞാൻ നിരാശനായി, എവിടെ നിന്നും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായില്ല. അവസാനം ഞാൻ വർഷങ്ങൾക്ക് മുന്നേ പഠിച്ച് മാറ്റിവെച്ച ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ തന്നെ ഞാൻ എടുത്തു. അങ്ങനെ അതിൽ ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്കൊരു ഹദീസ് എൻ്റെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ അതിലൊരു ഒരു പ്രവാചകൻ്റെ, ഈ മാനവരിൽ മഹോന്നതനായ നമ്മുടെ പ്രവാചകൻ്റെ ഒരു ജീവചരിത്രത്തിലെ ഒരു ഏട് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ തോന്നിവാസം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് ചുരുക്കി പറയാം. വേറെ ഒന്നുമല്ല, വളരെയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന ഒരു സമയമായിരുന്നു. പ്രവാചകനും അനുചരന്മാരും ഒരു കൊള്ളയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു. അങ്ങനെ കൊള്ള നടത്താൻ വേണ്ടിയിട്ട് ഒരു ജൂത ഗോത്രത്തെ തിരഞ്ഞ് കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ ചെല്ലുന്നു,
അവിടെ കൊള്ള നടത്തുന്നു, അവിടെയുള്ള പുരുഷന്മാരെ മുഴുവൻ കൊല്ലുന്നു, അങ്ങനെ അവിടെയുള്ള സ്ത്രീകളെയൊക്കെ പിടിച്ച് അടിമകളാക്കി മാറ്റുന്നു, അവിടുത്തെ സമ്പത്ത് മുഴുവൻ ചാക്കിൽ കെട്ടി കൂടാരത്തിലേക്ക് കൊണ്ടുവെക്കുന്നു. ഇങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല തോന്നിവാസങ്ങളൊക്കെ ആദ്യം ചെയ്തു വെച്ചു. അങ്ങനെ അടിമകളാക്കി പിടിച്ച പല സ്ത്രീകളുണ്ട് അവിടെ. അപ്പോഴാണ് അറിയുന്നത് ഈ അടിമകളുടെ കൂട്ടത്തിൽ വളരെ സൗന്ദര്യമുള്ള സുന്ദരിയായ ഒരു അടിമ വേറെ ഉണ്ടായിരുന്നു എന്നുള്ളതും, അത് എനിക്ക് കിട്ടിയില്ല, അത് വേറൊരാൾക്ക് കിട്ടി എന്ന് ഈ പറയുന്ന നമ്മുടെ പ്രവാചകൻ തിരിച്ചറിയുകയും അത് ചെവിയിലെത്തുകയും അങ്ങനെ അവസാനം തൻ്റെ കയ്യിലുണ്ടായിരുന്ന സൗന്ദര്യം കുറച്ച് കുറഞ്ഞ രണ്ട് മൂന്ന് അടിമകളെ അങ്ങ് കൊടുത്തിട്ട് ഈ സൗന്ദര്യം കൂടിയ അടിമയെ തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കുകയും എന്നിട്ട് ആ അടിമയുമായിട്ട് അന്ന് തന്നെ ഈ പറയുന്ന ഇദ്ദയുടെ യാതൊരു തരത്തിലുള്ള കാര്യമൊന്നും അവിടെ പാലിക്കാതെ ആരോ വിവാഹം ഏതോ അശരീരി മുഖേന ഏതോ ഒരു അദൃശ്യ ശക്തി നിക്കാഹ് ചെയ്തു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അന്ന് രാത്രി തന്നെ ആ പറയുന്ന സ്വന്തം ഭർത്താവിനെയും ഈ പറയുന്ന വാപ്പയെയും സഹോദരങ്ങളെയൊക്കെ വെട്ടി കൊലപ്പെടുത്തിയ ഇതേ മാനവരിൽ മഹോനതൻ അന്ന് രാത്രി തന്നെ ആ സ്ത്രീയുമായിട്ട്, അടിമ സ്ത്രീയുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ള വളരെ മഹനീയമായ, വളരെ സൗന്ദര്യമുള്ള, തോന്നിവാസത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല കഥയാണ് എനിക്ക് കിട്ടിയത്. അതോടുകൂടി ഞാൻ മനസ്സിലാക്കി എന്താണ് ഈ തോന്നിവാസം എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഒരു ചിത്രം എനിക്ക് കിട്ടുകയാണ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഈ തോന്നിവാസം എന്നുള്ളത്. ഏതായാലും എനിക്കത് പഠിക്കണം എന്നുള്ള ആ ഒരു പ്രേരണ തന്ന അനിൽ മുഹമ്മദിന് വളരെ നന്ദിയുണ്ട്. അങ്ങനെ ഒരു പ്രേരണ എനിക്ക് തന്നതിന് പ്രത്യേകം നന്ദി ഞാൻ അറിയിച്ചോളുന്നു ഈ ഒരു അവസരത്തിൽ. ഇപ്പോൾ പല കുട്ടികളും മുതിർന്നവരെ പല കാര്യത്തിലും അനുകരിക്കാറുണ്ട്. വെള്ളമടിക്കുന്ന പിതാക്കന്മാരുടെ മക്കൾ വെള്ളമടിക്കുന്ന പാരമ്പര്യ ഘടകങ്ങളുമുണ്ട്, അത് കണ്ടനുകരിക്കുന്നവരുമുണ്ട്. സിനിമയിലെ നായകൻ ചെയ്യുന്നത് പലതും കണ്ടനുകരിക്കുന്നവരുണ്ട്. അത്തരമുള്ള അനുകരണങ്ങളൊന്നും എതിർക്കാത്ത അങ്ങ് ആരെങ്കിലും നോമ്പ് പിടിക്കുന്നതിനോട് ചിലപ്പോൾ ഇഷ്ടം തോന്നി, കൂട്ടുകാരി പിടിക്കുന്നതിൻ്റെ പേരിലോ അല്ലാതെയോ ഒക്കെ പിടിക്കുന്നത് കണ്ട് അങ്ങ് എന്തിനാണ് ഈ കുരു പൊട്ടിക്കുന്നത്? എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ ഞാൻ നോമ്പെടുക്കുന്നതിനോടൊപ്പം ഒരു മാസം മുഴുവനായി എടുത്തവരുണ്ട്, ഒരു ദിവസം എടുത്തവരുണ്ട്, പല ദിവസങ്ങളിൽ എടുത്തവരുണ്ട്, പല കുട്ടികളും എടുക്കുന്നവരുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പവും ഈ രാജ്യത്ത് സംഭവിക്കാനേ ഇല്ല. ഡോക്ടർ പറയുന്നതാണ് പച്ചനുണ. ഒന്നാമത്തെ കാര്യം, വിശപ്പിൻ്റെ വില അറിയാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത്. നോമ്പ് പിടിക്കുന്നവർക്കറിയാം അതുകൊണ്ട് സംഭവിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്ന്, അയാൾ അയാളുടെ സൃഷ്ടാവിന് അനുസരിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യുന്നതിൻ്റെ വലിയൊരു സംതൃപ്തി കിട്ടും. രണ്ട്, വിശന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രയാസവും അറിയുക തന്നെ ചെയ്യും. എന്ന് വിചാരിച്ച് വിശപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും അങ്ങനെയൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ ചില നുണകളൊക്കെ പറയുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വിശപ്പിൻ്റെ വില അറിയാൻ വേണ്ടിയാണ് നോമ്പെടുക്കുന്നത് എന്നാരും പറയാറില്ല. അത് ഞാൻ പടച്ചുവിട്ടൊരു നുണയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അനിൽ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്നത് ഓരോ നോമ്പെടുക്കുന്ന വ്യക്തിയും ഇതെല്ലാ കാരണങ്ങളും ഒരേപോലെ പറയുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അദ്ദേഹം നമ്മളടുത്ത് വന്ന് ഇതേപോലെ തള്ളി മറിക്കുന്ന സമയത്ത്, നമ്മളതിനെ ഖണ്ഡിക്കുന്ന സമയത്ത് ആദ്യം പറയുന്നത് ഇത് ആരോഗ്യപരമാണ്, ഇത് ശാസ്ത്രീയമാണെന്ന് പറയുന്നു. അപ്പോൾ അത് ശാസ്ത്രീയമല്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ പിന്നെ അത് വിശപ്പിൻ്റെ വില അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു അടുത്ത ഒരു ഘട്ടമായിട്ട്. അപ്പോൾ അത് നമ്മൾ വിശപ്പിൻ്റെ വില അറിയാൻ വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ 30 ദിവസം നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ച് അതിന് ചില കാരണങ്ങൾ നമ്മൾ നിരത്തി കഴിയുമ്പോൾ അപ്പോൾ അതിൽ നിന്നും വിട്ട് മാറി അവസാനം ഇപ്പോൾ അനിൽ പറയുന്ന കാരണം തന്നെയാണ് അവിടെ അവസാനം അവർ എത്തിച്ചേരുന്നത്, അതായത് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാരണം തന്നെ. അപ്പോൾ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൽ പഠിപ്പിച്ചിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അത് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ നോമ്പെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് തഖ്വ ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ്. ഞാനും അത് തന്നെയാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ രീതിയിൽ അതിന് ശാസ്ത്രീയതയുണ്ട്, അത് വിശപ്പിൻ്റെ വില അറിയാൻ വേണ്ടിയിട്ടാണ്, അത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർത്തിട്ട് ഇത് വലിയ സംഭവമാണെന്നൊക്കെ പറയാൻ വരുമ്പോഴാണ് നമ്മളിതിനെ വിമർശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും വിമർശിക്കേണ്ട യാതൊരു കാര്യമല്ല. ഈ ലോകത്തെ എത്രയോ ആളുകൾ നോമ്പെടുക്കുന്നുണ്ട്. ഇസ്ലാമൊന്നും അല്ലല്ലോ നോമ്പ് കണ്ടുപിടിച്ചത്. അതിന് മുന്നേയും അതിന് ശേഷവും നോമ്പ് ഇവിടെ എടുക്കുന്ന സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെയൊന്നും നമ്മൾ വിമർശിക്കാത്ത എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഇതേപോലെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ എയറിൽ നിർത്തേണ്ട ഒരവസ്ഥയില്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് തള്ളി മറിക്കാറില്ല. മാത്രമല്ല അത്തരം നോമ്പുകളൊക്കെ ശരീരത്തിന് ഇതേപോലെ ദോഷമുണ്ടാക്കുന്ന രീതിയിലൊന്നുമില്ല. അതിൽ വെള്ളം കുടിക്കാതെ ഇതേപോലെ പട്ടിണി കിടക്കുന്ന പരിപാടിയൊന്നും അതിനകത്തില്ല. ഈ നമ്മളെ കോളാമ്പി മകരി വാങ്ങ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ വന്ന് മൂക്കുമുട്ടയിരുന്ന് തിന്നിട്ട് നേരം വെളുക്കണവരെ തിന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നും മറ്റ് നോമ്പെടുക്കുന്ന ആളുകൾ അങ്ങനെ ഇതേപോലെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനൊന്നും ഇതേപോലെ വിമർശിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരാത്തത്.
അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾ പറയുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പോലും കഴിയാതെ എന്തൊക്കെയോ ഈ പറയുന്ന പോലെ വൈക്കോൽ പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു സത്യത്തിൽ ഈ രണ്ട് വീഡിയോയിലും അനിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയെങ്കിലും ഇനിയൊരു വീഡിയോ കൂടി ബാക്കിയുണ്ട്, അതിൻ്റെ ഒരു പ്രതികരണം നമ്മൾ ഉടനെ വരുന്നതാണ്. ഏതായാലും ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന വൈക്കോൽ യുദ്ധമാണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവസാനം ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഇതൊക്കെ നോമ്പൊന്നും പിടിക്കാതെ തന്നെ എന്തെങ്കിലും നന്മയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങ് ബന്ധപ്പെട്ടാൽ എത്രയോ പട്ടിണി കിടക്കുന്ന ആളുകളുടെ കുടുംബങ്ങളുടെ വിവരങ്ങളൊക്കെ തരാം. കോളാമ്പിയുടെ നേതൃത്വത്തിൽ 10ഓ 500ഓ ആളുകൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു ക്രമീകരണമൊക്കെ ഉണ്ടാക്കൂ. അല്ലാതെ എവിടെയെങ്കിലും ടിവിയുടെ മുമ്പിൽ കയ്യും കെട്ടിയിരുന്ന് വളരെ സുഖസമൃദ്ധമായ ജീവിതവും നയിച്ച് വിശ്വാസി അല്ലാത്തതിൻ്റെ പേരിൽ ഒരു നന്മയും ചെയ്യണ്ട എന്നോർത്ത് ഇതുപോലെ മൈക്ക് കിട്ടുമ്പോൾ തള്ളിയാൽ മാത്രം പോരാ. ഒരാൾ വിശ്വാസിയായാൽ പിന്നെ ഒരുപാട് ബാധ്യതകളുണ്ട്. സക്കാത്ത് കൊടുക്കണം, സദക്ക കൊടുക്കണം, ചിലവഴിക്കണം, ചിലതൊന്നും വാങ്ങിക്കൂടാ, ചിലതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചുകൂടാ, അങ്ങനെയൊന്നും പാടില്ല. ഇതാവുമ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല. മൈക്ക് വരുമ്പോൾ തള്ളിയാൽ മാത്രം മതി. അതുകൊണ്ട് അങ്ങ് തള്ളൽ തുടരുക. പക്ഷേ ആ തള്ളലും നോമ്പുമായി യാതൊരു ബന്ധവുമില്ല. വിശ്വസിക്കുന്നവർ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ വിശുദ്ധി കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അതോടൊപ്പം അനുഭാവമെന്നോ ഐക്യദാർഢ്യമെന്നോ ഒക്കെ പേരിൽ നോമ്പെടുത്തെന്നും ഇരിക്കും. അതുകൊണ്ട് അങ്ങ് ഓർത്ത് വിഷമിക്കുകയേ വേണം. ഇദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത് ഈ നോമ്പ് എടുക്കുന്ന ആളുകളെ കണ്ടിട്ട് മറ്റ് മതത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് മതത്തിലുള്ള കുട്ടികളോ അതല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ ഇവരെല്ലാം നോമ്പെടുത്തുന്നു വരും. ഇതെല്ലാം ഒരു ഐക്യദാർഢ്യത്തിൻ്റെ ഒരു ഒരു പ്രകടനമാണ്, സ്നേഹത്തിൻ്റെ പ്രകടനമാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഈ പറയുന്ന രീതിയിൽ ഒരു ക്രിസ്മസ് കേക്ക് മുറിക്കുവാൻ അതിനോട് ഐക്യദാർഢ്യപ്പെടാൻ സാധിക്കുമോ? നിങ്ങൾ പിന്തുടരുന്ന സലഫിസം, സലഫി ഭീകരവാദം നിങ്ങളെ അതിനനുവദിക്കുമോ? ഏതെങ്കിലും ഒരു ഓണമുണ്ണുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓണമുണ്ണാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും ഒരു വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന ഒരാളുടെ കൂടെ കൂടിയിട്ട് ഒരു രണ്ട് കമ്പിപ്പൂത്തിനെങ്കിലും കത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒക്കെ പോട്ടെ, നിങ്ങൾക്ക് വെറുതെ ഒരു മിഠായി ഒരു ബർത്ത്ഡേക്ക് കൊടുക്കാൻ കഴിയുമോ? ഇതൊന്നും കഴിയാത്ത ആളുകൾ ഇവിടെ വന്നിരുന്നിട്ട് ഇതേപോലെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ആളുകളുടെ ആ ഒരു സംഗതിയെ വാഴ്ത്താനും അതിനെയൊക്കെ മഹത്വവൽക്കരിക്കാനും ഒക്കെ കാണിക്കുന്ന ഈ ഒരു 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 കണ്ടാമൃഗത്തിൻ്റെ തൊലിയെ പോലും നാണിപ്പിക്കുന്ന ഈ ഒരു ഒരു കാര്യം, ഇതൊക്കെ എന്തുമാത്രം കാപട്യമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെതല്ല, അത് മതവിദ്വേഷത്തിൻ്റെതാണ്. അന്യമതവിദ്വേഷമാണ് ഇസ്ലാമിൽ അടിമുടി. ഇസ്ലാമിൽ ഈ പറയുന്ന ലക്കും ദീനുക്കും വലിയ ദീൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങൾ എനിക്ക് എൻ്റെ മതം എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇന്നും നിങ്ങൾ എടുത്ത് ഉദ്ധരിക്കുന്ന ആ ആയത്ത് അതിന്ന് നിലവിലില്ല. അത് അതിൻ്റെ ആശയം അവിടെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അതിന് പകരം മറ്റായത്തുകൾ, മറ്റ് അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊന്നേക്കുക എന്നുള്ള ആയത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പോലും നിങ്ങൾ ഈ പറയുന്ന വിശ്വാസികളിൽ നിന്നും മറച്ചു വെച്ചിട്ടല്ലേ നിങ്ങളിവിടെ മദ്രസ പഠനം നടത്തുന്നത്? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുന്നത് മദ്രസയിൽ മുതൽ തുടങ്ങുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അനിലും ഇവിടെ ചെയ്തത് അത് തന്നെയാണ്. ഈ പറയുന്ന ഐക്യദാർഢ്യം എന്നൊക്കെയുള്ള നാട്യം, ഈ പറയുന്ന നാടകം നിങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. നിങ്ങൾ പറയുന്ന നാടകം അത് ശരിയാവണമെന്നുണ്ടെങ്കിൽ, നിങ്ങളത് നാടകമല്ലാന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ഓണം ഉണ്ണാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ, ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, അവരെയൊക്കെ നിങ്ങൾ ആദ്യം തിരുത്തി കാണിക്കുക. എന്നിട്ട് മതി നമ്മൾ ഈ പറയുന്ന ഇസ്ലാമിലെ പോരായ്മകളും പൊള്ളത്തരങ്ങളും ക്രൂരതകളും മനുഷ്യവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമ്മുടെ നേർക്ക് കുതിര കയറുന്നത്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. എന്നിട്ടാവട്ടെ നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള യൂട്യൂബ് യുദ്ധം. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു പ്രതികരണം താങ്കളിൽ നിന്ന് ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ, ഏറ്റവും ചുരുങ്ങിയത് താങ്കൾ ഒരു ചർച്ചയ്ക്കെങ്കിലും തയ്യാറാവുമെന്നുള്ള രീതിയിൽ, മതം വിട്ടവരെ നിങ്ങൾ എങ്ങനെയാണോ ഇൻകമിങ് ആളുകൾ വരുന്ന, ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ നിങ്ങൾ സ്വീകരിക്കുകയും അവരുമായിട്ട് ചങ്ങാത്തത്തിലാവാൻ വേണ്ടി ശ്രമിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് സക്കാത്ത് വരെ കൊടുക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം വളരെ വ്യക്തമായിട്ട്, കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് സക്കാത്തൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കി പടച്ചു വെച്ചിരിക്കുന്നതെന്നുള്ളതെല്ലാം ഇവിടെ വ്യക്തമാണ്. ഇതൊന്നും നിങ്ങൾ പുറത്ത് വേണ്ട പോലെ പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം അറിഞ്ഞ വ്യക്തികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഔട്ട് ഗോയിങ്, അതായത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോയ ആളുകളെയും
നിങ്ങൾ മാന്യമായിട്ട് ഇവിടെ കാണാൻ തയ്യാറാവാത്ത കാലത്തോളം ഈ രീതിയിലുള്ള പച്ചയായ ഇസ്ലാമത വിമർശനം നിങ്ങൾ ഇനിയും നേരിടേണ്ടി വരും. ഇസ്ലാമിൻ്റെ ശരിയായ മുഖം നിങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾ വലിയ സംഭവമാണ് എന്ന് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന മുഹമ്മദിൻ്റെ യഥാർത്ഥ മുഖം ഇവിടെ സമൂഹത്തിൽ പിച്ചി ചീന്തപ്പെടും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.